ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ത്രിയേക ദൈവത്തിന് എന്നും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പാപം നമ്മളിൽ കുടിയേറുന്നത് ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമാണ്. ശുദ്ധമായ വെള്ളത്തിൽ മലിനജലം കലർന്നാൽ ശുദ്ധജലമേതെന്ന് കണ്ടെത്തുവാൻ സാധിക്കുമോ? അതുപോലെ തന്നെയാണ് എവിടെ നിന്നാണ് നമ്മളിലേക്ക് പാപം കടന്നു വന്നതെന്ന് നാം പോലും അറിയാത്ത അവസരങ്ങളിലുണ്ട്. എപ്പോഴും കർത്താവിനോട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അവിടത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കുടിയേറുകയില്ല. ദൈവവചനത്തിൽ ശക്തിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ യാതൊരുവിധ അന്ധകാരത്തിന്മ ശക്തിയും നമ്മളെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് എപ്പോഴും നമ്മൾ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ഞാൻ തിന്മയായിട്ടുള്ളതൊന്നും പ്രവർത്തിക്കില്ല, പാവാന്ധകാരത്തിലേക്ക് ഞാൻ കടന്നു പോകില്ല. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള ദൃഢവിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി മാറും. സങ്കീർത്തനങ്ങൾ 37:3 വാക്യം: ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കുക. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചേരും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിൽ ആനന്ദിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷകരമായുള്ള ജീവിതം നമുക്ക് ലഭിക്കുകയുള്ളൂ, സുരക്ഷിതകരമായ ജീവിതം ലഭിക്കുകയുള്ളൂ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മാറാം. ഈ ലോകത്തിലും സ്വർഗത്തിലും ദൈവത്തിൻ്റെ മക്കളായി മാറണമെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി നമുക്ക് മാറാം. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങളുടെ രക്തസാക്ഷികളെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവം ഇന്നേ ദിവസം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു. അമ്മേ.